think about my actions, plan them out, evaluate it. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് എഫ് വണ്ടിയുടെ 2.0 ഹോം തിയേറ്ററാണ്. നല്ലത് പവർ ഓൺ ആകുന്നില്ല, അപ്പോൾ എന്തായാലും ഒന്ന് പൊളിച്ചൊന്ന് പീസാക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് പവർ ഒന്ന് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആവുന്നുണ്ടോ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കി യാതൊരു കണക്കവും ഇല്ല. അപ്പോൾ എന്തായാലും പൊളിച്ചൊന്ന് പീസാക്കാം, പീസാക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിലൂടെ പ്രിൻ്റൊക്കെ കത്ത് ചെയ്യുന്നുണ്ട്, ആർക്ക് ചെയ്തിട്ട് കത്ത് ചെയ്താന്ന് തോന്നുന്നു. പ്രിൻ്റ് കത്തി ചെയ്യുന്നതിനകത്താണ് ട്രാക്കിന് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു വയറിട്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി സപ്ലൈ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടിലുണ്ടോ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ വോൾട്ടേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എ സി വോൾട്ട് കൂടെ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അന്നേരം ഇതിനകത്ത് എ സി കൂടെ വർക്ക് ചെയ്യുന്നില്ല. ഒരു സൈഡ് റീഡിംഗ് ഉണ്ട്, ഒരു സൈഡ് റീഡിംഗ് ഇല്ല. അപ്പം എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ചിലതിൻ്റെ അകത്ത് ഫ്യൂസ് വരാറുണ്ട് ഇതിനകത്ത്. ഫ്യൂസ് എന്തായാലും ഓപ്പൺ ആണ്. ഫ്യൂസ് ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ കണക്ഷൻ ഓക്കെയാണ്. എന്തായാലും സപ്ലൈ കണക്ട് ചെയ്തിട്ട് ഷോർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ഷോർട്ടിങ്ങാണ് കാണിക്കുന്നത്.
എന്നിട്ട് ഞാൻ ഷോട്ടിംഗ് ഡയോഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ, നോക്കാം. രണ്ട് ഡയോഡ് നിലവിൽ കംപ്ലൈൻ്റ് ആണ്, ഒരെണ്ണം ഫുൾ ഷോട്ടിംഗ് ആണ്, ഒരെണ്ണം ചെറിയ ഇതേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ നാലിടത്തേക്കും കൂടെ മാറ്റി വേറെ പുതിയ ഇടാം. ഇതിൻ്റെ പവർ സപ്ലൈക്കകത്ത് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ കംപ്ലൈൻ്റ് ആണ്, മോസ്ഫെറ്റ് കംപ്ലൈൻ്റ് ആണ്, റെസിസ്റ്റർ ഓപ്പൺ ആയി പോയിട്ടുണ്ട്, ഡയോഡ് ഷോർട്ടിംഗ് ഉണ്ട്, ഐ സി കംപ്ലൈൻ്റ് ആണ്. അപ്പം ഈ ഐ സി മോസ്ഫെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് നോക്കട്ടെ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മോഡ്യൂൾ വെച്ച് വിടാം, 5 to 24 ഒരു മോഡ്യൂൾ വെച്ച് വിടാം. അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തപ്പി നോക്കട്ടെ. SMBS വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ തന്നെ മേടിച്ച് വെച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് SMD കമ്പോണ്ട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോസ്ഫെറ്റ് ഐ സി ഇടുമ്പോഴത്തേക്ക് പിന്നെ അത് പോകും. അതിലെളുപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തേക്ക് കുറച്ച് കമ്പോണ്ട്സ് ഒഴിവാക്കുക, ഒഴിവാക്കിയിട്ട് 5 to 24 മോഡ്യൂൾ വെച്ച് കണക്ട് ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. സംഭവം ഇപ്പോൾ ഡീലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ആ നിലവിലെ അതിനകത്തുണ്ടായിരുന്ന പവർ സപ്ലൈക്ക് അത് റിമൂവ് ചെയ്ത കമ്പോണ്ട്സ് ആണ് ഇത്രയും. ഇപ്പോൾ ഇത് മാറ്റി നമ്മൾ അതിനകത്ത് മോഡ്യൂൾ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഓഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. USB കാര്യങ്ങളൊക്കെ റീഡ് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ചിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സ്വിച്ചും കൂടെ കൂടുതലൊന്ന് മാറി വിടണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.